ആ അതെ, നമ്മുടെ ദുപ്പട്ട വന്നിട്ടുണ്ട് കേട്ടോ, ദുപ്പട്ട സെറ്റ്. ഈ ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി, കുറേ പേര് നമുക്ക് ചോദിച്ചിരുന്ന റൈറ്റാണ്. ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള സെറ്റിൻ്റെ കളക്ഷൻസാണ് വന്നേക്കുന്നത്. അതായത് ഉണ്ട് അജ്രക് പ്രിൻറ്റിൽ ബ്യൂട്ടിഫുൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദുപ്പട്ടാസാണ് വന്നേക്കുന്നത്. അതും ഹാൻഡ് മിറേഴ്സ് ചെയ്തേക്കുന്നത്, ഹാൻഡ് മെയ്ഡ് ആണ്, റിയൽ മിറേഴ്സാണ് വെച്ചേക്കുന്നത്. നല്ലൊരു ഹാൻഡ് വർക്ക്ഡ് ദുപ്പട്ട എന്ന് പറയാം. മുമ്പ് ചെയ്തിട്ട് കുറേ പേർക്ക് കിട്ടാനുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തവർക്കൊക്കെ ഇപ്പോൾ എടുക്കാം. ഇതിൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഡിസൈൻസ് വന്നിട്ടുണ്ട്, കുറച്ച് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. റാൻഡം പിക്ക് ചെയ്തിട്ടായിരിക്കും വീഡിയോയിൽ കാണിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സൈറ്റ് ബുക്ക് ചെയ്യുക, ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി അറിയാമല്ലോ. ഇതിൻ്റെ റേറ്റ് 1850 ആണ് റേറ്റ്. എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആയി ഇതുപോലത്തെ ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. അല്ല ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടാസാണ് വന്നേക്കുന്നത്. മിറർ വർക്ക് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഇങ്ങനെ പാച്ച് വർക്ക് ടൈപ്പ് വന്നിട്ടുള്ള അങ്ങനെ എടുക്കാം. ഏതാണ് ഇഷ്ടമുള്ളത് എല്ലാം എടുത്ത് നല്ല ഭംഗിയുള്ള സെറ്റാണ്. പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. നമുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ്, അജ്രക് പ്രിൻറ്റ് ആണ് വന്നേക്കുന്നത്. ഇതിൽ സാധാരണ നമുക്ക് അജ്രക് പ്രിൻറ്റ് വരുമ്പോൾ ഡൾ ഫിനിഷ്, പക്ഷേ ഇതിൽ ഭയങ്കര നല്ല ബ്രൈറ്റ് കളേഴ്സായിട്ട് നല്ല ഡൈയിങ് ഫിനിഷിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക്കാണ്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അടിപൊളി സെറ്റാണ്, നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ പെർച്ചേസ് ചെയ്തു. നല്ല ദുപ്പട്ടയാണ് ഇതിൻ്റെത്. ദുപ്പട്ട നിങ്ങൾക്ക് വേറെ സെറ്റ്സിൻ്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പ്ലെയിൻ സെറ്റ്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. അറിയാമല്ലോ ഇങ്ങനത്തെ ദുപ്പട്ട തന്നെ ഒരു റിച്ച്നെസ് ആണ്. സിംപ്ലി നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ കൂടെ ഇട്ടാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ദുപ്പട്ട. നല്ല അടിപൊളി സെറ്റ്. ബോട്ടം വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല പ്രിൻറ്റുകളാണ്, എല്ലാം നല്ല പ്രിൻറ്റുകളാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ മെറൂൺ ആണ്. ഇതുപോലെ അജ്രക് പ്രിൻറ്റഡ് ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണ്. ഇതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ടയുടെ ഒരു റിച്ച്നെസ് ഭയങ്കരമാട്ടോ. ആ ഒരു മിറർ വർക്കൊക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കുന്നത്, ഹാൻഡ് ഫിനിഷിലാണിത് വന്നേക്കുന്നത്. ടാസൽസും ഒക്കെ കണ്ടോ, ഹാൻഡ് മെയ്ഡ് ടാസൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ഭയങ്കര റിച്ച് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള എത്നിക് കളക്ഷൻ എന്ന് പറയാം. ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ടാലും ഒക്കെ. ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ, നല്ല പ്ലസൻറ്റ് ബ്രൈറ്റ് യെല്ലോ. ഇതുപോലെ എല്ലാം ഡിഫറെൻ്റാണ്, ഓരോന്നും പല 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 ദുപ്പട്ടയായിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണിത് ആക്ച്വലി വീഡിയോ ചെയ്യാനായിട്ട്. ഓരോന്നും നിങ്ങൾക്ക് ഫോട്ടോ ഇടണം എങ്കിൽ ഞാനിത് ഫോട്ടോ ഇടാം, കാരണം ഒത്തിരി പേരെന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നൊരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നിൻ്റെയും ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം, നിങ്ങൾ നോക്കിയിട്ട് തന്നെ എടുക്കുക. എത്ര ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ പോലും നമ്മളത് ഓപ്പൺ ചെയ്ത് ഫോട്ടോസാണ് ഇടുന്നത് കേട്ടോ. ഒരു മാറ്റവും വരുത്താറില്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം എന്നെ നിങ്ങൾ നേരിട്ട് ഇത് കാണാതല്ലേ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളത്രയും നോക്കിയിട്ടാണ് ഓരോന്നും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള ഫാബ്രിക്കാണ്. ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ. ഇതിടുമ്പോൾ യെല്ലോയിൽ ചെറിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഡിസൈനാണ്. ഇതൊക്കെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടാൻ പാടാണ് ഒരേപോലെ, കാരണം ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് കണ്ടോ. ഓരോരുത്തരുടെ ആ ഒരു കഴിവനുസരിച്ച് ആ ചെയ്ത് വരുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ആപ്ലിക് വർക്കൊക്കെ ആണെങ്കിലും തയ്ച്ച് ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, ഹാൻഡ് വർക്കാണ്. ചെറിയ ഹെമ്മിങ് കൊടുത്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട, ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ്. നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷനാണ്, കളർഫുൾ ആയിട്ടുള്ള സെറ്റ്. കാഷിഷ് കളറാണ് നെക്സ്റ്റ് വൺ. ദുപ്പട്ട എല്ലാ ദുപ്പട്ട അന്നിനൊന്നും വെച്ചാണേ. ഇതൊരു ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഈ ഒരു പല കളറിലുള്ള അജ്രക് പ്രിൻറ്റ് വരുന്നത്, ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡിഗോ ആണ്. ഓപ്പൺ ചെയ്യുന്നു ഇതുപോലെ കേട്ടോ, ഇൻഡിഗോ ഷെയ്ഡ് ഇതുപോലെ വന്നേ. ഇത് ദുപ്പട്ട വൈറ്റ് കളറിൽ ഇതുപോലെ എല്ലാം കുറേ ടൈപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഇൻഡിഗോ ഷെയ്ഡും കൂടെ ഓപ്പൺ ചെയ്യാം. ഇൻഡിഗോ ഓപ്പൺ ചെയ്തില്ലല്ലോ. 1850 റേഞ്ച് പ്രീമിയം സെറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് ഇൻഡിഗോ. ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട, ബ്ലാക്കും ഇൻഡിഗോ നല്ല അത് അതിനകത്ത് ഈ കോമ്പിനേഷൻസാണ് ഏറ്റവും അട്രാക്റ്റീവ്. യെല്ലോ, ഇൻഡിഗോ, മെറൂൺ, ബ്ലാക്ക്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല അടിപൊളി കോമ്പിനേഷൻസാണ്. ആ കോമ്പിനേഷൻസിലാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കണ്ടോ. നല്ല രസമുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതൊക്കെ നിങ്ങൾക്കൊരു ഇട്ടിട്ട് പോയാൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കപ്പെടും, അത്രയും നല്ലതാണ് അതുപ്പെട്ടൊക്കെ, അത്ര റിച്ച്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ 5 to 6 വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ, തമിഴിൽ കാണുമ്പോൾ അറിയാമല്ലോ. ഇഷ്ടമുള്ളതാണെങ്കിൽ അപ്പം തന്നെ പോയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം പെർച്ചേസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റ
ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒരു 6 o'clock ഉണ്ട്, പിന്നെ വരുന്നത് 11:30, 1:30, 5:30 and 7:30 ആ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ റെഗുലർ വീഡിയോസ് പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ടു ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടു എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെയാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.